ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഈ സമയത്ത് ഈ മഴക്കാലമായപ്പോൾ ഈച്ചകളുടെ ഒരുപാട് ശല്യം ഉണ്ടായിരിക്കും അല്ലേ. എത്ര നമ്മൾ വീട് വൃത്തിയാക്കാൻ ശ്രമിച്ചാലും എവിടെ നിന്നറിയാതെ ഈച്ചകളുടെ ശല്യമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു കിടിലും ടിപ്പ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കമൻറ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉപ്പിട്ട് വെക്കുന്ന പാത്രം അല്ലേ, ആ പാത്രത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ കുറച്ച് വെള്ളം നിൽക്കുന്നത് പോലെ, ഒരു വാട്ടർ കണ്ടൻറ്റായിട്ട് വരുന്ന പോലെ അലിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ, മിക്കവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു കിടലും ടിപ്പാണെന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ചില സമയത്ത് ഉപ്പ് ഇങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നും, ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നതായിട്ട്, വെള്ളം ഇങ്ങനെ ഊറി വരുന്നതായിട്ട് കാണാം. കൂടുതൽ കല്ലുപ്പിലും അങ്ങനെ കാണാറുണ്ട് കേട്ടോ, കൂടുതൽ കല്ലുപ്പിലാണ് കാണാറ്, പൊടിപ്പിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കാനുള്ളൊരു ടിപ്പാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അടുത്തുള്ള കുറച്ച് കുരുമുളകാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ എൻ്റെ ഉപ്പ് കഴിയാറായി തുടങ്ങി കേട്ടോ. അപ്പോൾ കുരുമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് സൂക്ഷിക്കുക. അതിലുപ്പ് ഇട്ടിട്ട് നമ്മൾ ഉപ്പ് ഒന്ന് ഫുള്ളാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അതുപോലെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അങ്ങനെ വാട്ടർ അതുണ്ടെങ്കിൽ അത് പൊയ്ക്കോളും, വാട്ടറിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് വെള്ളത്തിൽ അലിഞ്ഞു പോവാതെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ അടുത്ത ടിപ്പിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളുടെ വാട്ടർ ബോട്ടിലൊക്കെ ഇപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അതിന് മുമ്പാണെങ്കിലും നമ്മൾ ഇനി ചിലപ്പോൾ രണ്ടോ മൂന്നോ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഒരു വാട്ടർ ബോട്ടിൽ, അടുത്ത വാട്ടർ ബോട്ടിൽ, അതല്ലെങ്കിൽ നമ്മൾ വെക്കേഷനൊക്കെ ആയിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ, പിന്നീട് അത് ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് ഒരുതരം സ്മെല്ലുണ്ടാവും, ഒരു ബാഡ് സ്മെൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് അതില്ലാതിരിക്കാനുള്ള ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, നന്നായി കഴുകി വൃത്തിയാക്കണം, അല്ലെങ്കിൽ അത് പഞ്ചസാര ഇരുന്ന് അലിഞ്ഞ് ഒരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ ആക്കിയതിന് ശേഷം നമുക്കൊരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇതുപോലെ കുട്ടികളുടെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെച്ച് സൂക്ഷിക്കുന്നവർ ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല നല്ല ഫ്രഷായിട്ട് തന്നെ കുപ്പിയിൽ സ്മെല്ലൊന്നും കൂടാതെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു, കുട്ടികളുടെ ബാഗൊക്കെ നമ്മൾ പുതിയതാണെങ്കിലും ചിലപ്പോൾ അധികം പഴക്കില്ലാത്ത ബാഗാണെങ്കിൽ പിന്നെ കുട്ടികൾ കൊണ്ടുപോകും. പുതിയതാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഇപ്പോൾ ചെറിയ കുട്ടികളുടെ ബാഗൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരം വലിച്ചിട്ടൊക്കെ ചിലപ്പോൾ സിബിൻ്റെ സൈഡിൽ സ്റ്റെക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന സമയത്ത്. അപ്പോൾ സ്റ്റെക്കൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് നമുക്ക് സിബ് യൂസ് ചെയ്യാനായിട്ട് കിടലിൻ്റെ ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത്. മുന്നേ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുട്ടികളുടെ പെൻസിലില്ലേ, അത് ജസ്റ്റ് ഒന്ന് ആ സിബിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റബ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കിടലിൻ്റെ ടിപ്പാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ മെഴുകുതിരി ഉണ്ടാവത്തില്ലേ, ആ മെഴുകുതിരി ജസ്റ്റ് ആ സിബിൻ്റെ അടുത്ത് എവിടെയാണ് സ്റ്റെക്കായി നിൽക്കണമെന്ന് വെച്ചെങ്കിൽ അതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് സ്റ്റെക്കൊന്നും കൂടാതെ സിബ്ബ്, അപ്പോൾ കുട്ടികൾ ചെറിയ LKG UKG അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ സ്റ്റെക്കൊന്നും നോക്കൂല, അവരങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് പെട്ടെന്ന് സിബ്ബ് പൊട്ടിപ്പോവാനായിട്ട് ബാഗ് കേട് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും, സ്റ്റെക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഒന്ന് ജസ്റ്റ് സിബിൻ്റെ അവിടേക്ക് ഒന്ന് ഇതുപോലെ മെഴുകുതിരി യൂസ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സോറി, സ്റ്റെക്കൊന്നും ഇല്ലാതിരുന്ന് നോളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ മെയിനായിട്ടുള്ള ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് ഈച്ചകളുടെ ഒരുപാട് ശല്യം ഉണ്ടാവും. നമ്മൾ വീട് വൃത്തിയാക്കിയാൽ, എങ്ങനെ വൃത്തിയാക്കിയാലും പിന്നെ ഈച്ചകളും കൊതുകുകളൊക്കെ ഒരുപാട് ഉണ്ടാവും. പ്രത്യേകിച്ച് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സമയമാണ്, ചക്ക മാങ്ങ അങ്ങനെയൊക്കെയുള്ള ടൈമിൽ. അപ്പോൾ ഇത് കൊതുകിനെ ഓടിക്കാനായിട്ടുള്ള കിടിലും ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. പപ്പായില വെച്ചിട്ട്, അപ്പോൾ കൂടുതലായിട്ട് തളിരയിലാണ് ഇതിനെ എടുക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു മൂത്തയിലയാണ് കിട്ടിയത് കേട്ടോ, കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇലകൾ, ചെറിയ ഇലകൾ വെച്ച് ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ തളിരല കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാമ്പുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുള്ളത് ഗ്രാമ്പുവാണ്. അപ്പോൾ കയ്യിലേക്ക് കുറച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അതിനെ പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇടിക്കലിൽ വെച്ചിട്ടോ, അതല്ലെങ്കിൽ ഞാനിപ്പോൾ മിക്സറി ജാറിൽ വെച്ചിട്ട് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മിക്സറി ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് എന്താ പറയുക, ഈ ഇതിട്ട് കൊടുക്കുക, ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇടിക്കലിൽ വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ അതേ രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് ഞാൻ ഗ്യാസിൽ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത് വെച്ചെങ്കിൽ അത്രയും നമുക്ക് ഇപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പം ഞാനിത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് കൂടുതലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക, ഗ്രാമ്പൂവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നന്നായി തന്നെ അത് വെട്ടി തിളച്ചെടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ അംശം സത്തൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അത് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരട്ടെ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം ഞാനത് പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഗ്രാമ്പു പൊടിച്ച ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിത് കുറേ പതുക്കെ പതുക്കെ ഇതിലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നേരത്തെ തിളപ്പിച്ച് വെച്ച ഗ്രാമ്പൂവിൻ്റെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടാറിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് മിക്സി ആണല്ലോ, ചൂടുള്ളത് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, മിക്സി പെട്ടെന്ന് കേടാവും. അപ്പോൾ നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതേ കുറച്ച് വെള്ളം, ഗ്രാമ്പൂവിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരഞ്ഞ് കിട്ടാനായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് അറിയാനും പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ നല്ല രീതിയിൽ ഇതേ പശ രീതിയിൽ ഫൈനായിട്ട് തന്നെ അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അധികം യൂസ് ചെയ്യാത്തൊരു അരിപ്പയോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്കിതൊരു സാധാ ഒരു പാത്രത്തിലേക്ക് ഉപയോഗിക്കാം. പാത്രത്തിലേക്ക് നമുക്കൊന്ന് അരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ അരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ അതിൻ്റെ ഇതൊക്കെ പിഴിഞ്ഞെടുത്ത് ചാറ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 2 സ്പൂണ് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് ലഭിക്കുന്ന ഒരു ഈച്ചയും കൊതുകിനെയൊക്കെ കൊല്ലാനുള്ള റിപ്പല്ലൻ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പുറത്തൊന്നും കാശൊന്നും കൊടുത്ത് മേടിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് യാതൊരു സൈഡ് എഫക്റ്റും കൂടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈച്ചയും കൊതുകൊക്കെ ഭക്ഷണത്തിൽ വന്നിരുന്ന നല്ല മാരകമായ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ സമയത്ത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാനത് കർപ്പൂരാണ്. ഒന്നോ രണ്ടോ ഇതുപോലെ ക്യാപ്സ്യൂൾ എടുത്തിട്ട് ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കൈകൊണ്ട് പൊടിച്ചാൽ തന്നെ പൊടിയും. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രാമ്പൂവിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒഴിച്ച് കൊടുക്കുന്നില്ല, ഞാൻ ചെറിയ കുപ്പിയിലുള്ളതാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ അധികം ഉണ്ടാക്കിയെടുക്കാം. ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. ഇതിൽ വിനാഗിരിയൊക്കെ ചേർത്തുകൊണ്ട് 2 ദിവസത്തിനുമേലെ നമുക്ക് ഉപയോഗിക്കാം. 2 ദിവസം ഏകദേശം നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചുണ്ടാക്കിയെടുത്തത്. ഇനി ഇത് കുപ്പിയിൽ ഇതുപോലെയുള്ളൊരു കുപ്പിയിലാക്കി ആക്കിയെടുത്ത് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഇടങ്ങി കൂടുതൽ, അതാണ് കൂടുതലും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ കേട് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ഇതുപോലെയുള്ള ഒരു പ്രില്ലിൻ്റെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ എവിടേക്കാണ് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് സിങ്കിലൊക്കെ യൂസ് ചെയ്യാം. സിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ബാക്ടീരിയകളും ഈച്ചകളും അവിടെ നിന്നൊക്കെ ഇങ്ങനെ സ്പ്രെഡാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സിങ്കിലൊക്കെ ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. രാവിലെ കഴുകി കളഞ്ഞാലും മതി. അപ്പോൾ ഈച്ചകളുടെ ശല്യമൊന്നും സിങ്കിൽ വരില്ല. അതുപോലെ തന്നെ ബേസണിലൊക്കെ, ബേസണിൽ ഹോളുകളിൽ നിന്നൊക്കെ പുറത്തു നിന്നൊക്കെ ഇങ്ങനെ അകത്തേക്ക് കയറാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ നമ്മൾ പുറത്തുള്ള ഓവുകളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ കാനകൾ എന്നൊക്കെ പറയില്ല, നമ്മൾ വെള്ളം ഒഴുകി പോകണം, അവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലേക്ക് നമ്മൾ ഇത് വരച്ചിട്ട് ജസ്റ്റ് രാത്രി ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ, ഉച്ചയ്ക്ക് ഇതുപോലെ നമ്മൾ ഫുഡ് കഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്തോ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തുണി വെച്ചിട്ടൊക്കെ തുടച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഈച്ചകൾ ശല്യം നന്നായി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക, ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈച്ചകളുടെ ഇതിൻ്റെ കൊതുക് അതുപോലെ പല്ലി പാറ്റകളൊന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും നല്ലൊരു റിപ്പല്ലൻ്റ് തന്നെയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റും കൂടാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായത് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.